കോവിഡ് കാരണം വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കായിക പരിശീലനവുമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ. പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഇതേ സ്കൂളിലെ കായിക അധ്യാപകൻ എ ജി സി ഹംലാദാണ് പരിശീലനം നൽകുന്നത്. ഓൺലൈൻ പഠനവുമായി വീട്ടകങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ലഘു വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുകയാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ കായിക അധ്യാപകനായ എ ജി സി ഹംലാദ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് പരിശീലനം. പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ലഘു വ്യായാമങ്ങളും കായിക പരിശീലനവും നൽകേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ കായികാധ്യാപകൻ പറയുന്നത്. കൂടുതലായി കായിക വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ അവസരത്തിൽ. സ്കൂളിലേക്ക് അവർ വരുമ്പോൾ ഓടലും ചാടലും ഉണ്ട്. നേരെ തിരിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് ശരീരം ഒന്ന് അനങ്ങുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു ആഴ്ചയ്ക്കൊരു ദിവസം എന്ന രീതിയിൽ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. അവർ നല്ല ഹാർഡ് വർക്കായി ചെയ്യുന്നുണ്ട്. അത് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് കുട്ടികൾ. അതുപോലെ പേരൻസിൻ്റെ അടുത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്വാഭാവികമായി നടക്കുമ്പോഴും ഓടുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ശാരീരിക ആയാസം ഇപ്പോൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഈയൊരവസരത്തിലാണ് ചെറിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന വ്യായാമ മുറകൾ ഓൺലൈനായി കുട്ടികളിൽ എത്തിക്കുന്നത്. പ്രൈമറി വിദ്യാലയത്തിലെ 5, 6, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വീട്ടുവളപ്പിലോ മുറ്റത്തോ അതുമല്ലെങ്കിൽ വീട്ടിനകത്ത് പോലും പരിശീലിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയ വീഡിയോ രക്ഷിതാക്കളുടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് രീതി. കോവിഡ് കാലത്ത് വീടുകളിൽ തളച്ചിടപ്പെടേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് ആരോഗ്യപരമായ രീതിയിൽ കായിക പരിശീലനം ലഭ്യമായതിൻ്റെ സന്തോഷം രക്ഷിതാക്കൾക്കുമുണ്ട്. കുട്ടികളുടെ കായികശേഷി ഉയർത്തി വിവിധ കളികളിൽ ഏർപ്പെടുത്തുന്നതിന് സജ്ജമാക്കാൻ ഇതിലൂടെ കഴിയും. ഇതോടൊപ്പം വളർച്ച വികാസഘട്ടങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിനും ശരീരസ്ഥിതിയും വൈകല്യങ്ങളും തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ സ്വായത്തമാക്കുന്നതിനും കഴിയുന്ന തരത്തിലാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഫിഫ അംഗീകൃത ഫുട്ബോൾ നാഷണൽ റഫറിയും ഫിസ്റ്റ്ബോൾ ബേസ്ബോൾ ദേശീയ പരിശീലകനും കൂടിയാണ് എ ജി സി ഹംലാദ്. സ്കൂൾ മാനേജ്മെൻറ്റും മുതിർന്ന അധ്യാപകരും ഇദ്ദേഹത്തിന് പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.